ഇതുപോലെ പോരുന്നില്ലേ യൂണിഫോം തയ്ച്ചിട്ടില്ലേ ആ യൂണിഫോം തയ്ച്ചിട്ട് എന്നെ അറിയിച്ചോളോട്ടെ ഭരിക്കാനായിട്ട് നിക്കാളെ കണ്ടപ്പോ കുറച്ച് ചായ തല ഷോട്ടി കൂടെ ഒഴിക്കാൻ തോന്നി ഞാൻ മനപ്പൂർവ്വം വെച്ചാ നിന്റെ പൈസ എന്തേ ആ എന്റെ മോളെ നിന്റെ തന്ത്രടുത്ത് വർത്തനം പറയണ പോലെ എന്റെ അടുത്ത് പറഞ്ഞാൽ മോന്തെ അടിച്ച പൊട്ടിക്കും എൻ്റെ അമ്മ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന് കഷ്ടപ്പെടാൻ വരുന്ന എന്ത് കഷ്ടപ്പെടാൻ വരുന്നു കഷ്ടപ്പെടുന്ന വിചാരിച്ചപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സമാധാനമായില്ലേ ഹലോ ഇവിടുന്ന് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് എന്നാ പിന്നെ വീട്ടിൽ പോയി സംസാരിച്ചാ പോരെ ഈ ചേട്ടനമാര് സമ്മതിക്കണ്ടേ ഇവളുടെ ഭർത്താവും സമ്മതിക്കില്ല അലമാരിക്കാ പറയാൻ തോന്നുന്നു സ്വീറ്റ് ചാലോ അത് മധുരല്ലേനൊക്കെ പറയും ഈ ലഡു മിഠായി ഒക്കെ സ്വീറ്റാ അങ്ങനെ ഒരായിരം നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞ തന്നെ പിരിയാൻ വിഷമമുണ്ട് എനിക്കുണ്ടോ വിഷമൊക്കെ അതെ അറിയാൻ വേണ്ടി ചോദിക്കുക എനിക്ക് എത്ര കൈകളുണ്ട് നാവിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കൈകളാണെങ്കിൽ രണ്ട് അതേ ഈ രണ്ട് കൈകളും വെച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യാൻ ഞാൻ യന്ത്രമനുഷ്യത്തി ഒന്നുമല്ല സമയത്തിന് വല്ലോ ഞാനാണെങ്കിൽ അടുക്കളയെ വന്ന് ജോലി അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിക്കരുതേ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത് അതെന്താ ഇവിടെ ആർക്കും കളിക്കാറില്ല അങ്ങനെ പറഞ്ഞു ആ തള്ള അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംസകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല ഞാൻ ചാടും കുറെ നേരം ആയല്ലോ ആശാൻ ഇത് എപ്പോഴാ അതെന്താ ടിക്കറ്റ് എടുത്തുണ്ടോ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കൂട്ടല്ലേ ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറില്ല നീ ബ്ലോക്ക് ഓഫീസിൽ ഫ്രീ ആയിട്ട് വാഴത്തൈ കൊടുക്കുന്നു അത് മേടിക്കാൻ വേണ്ടി പോയതല്ലേ ഇതുപോലെ ഒരു ഭർത്താവിനെയല്ലോ എന്റെ തലയെ കെട്ടിവെച്ചത് ഈ കോന്തനാണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് എനിക്ക് എന്തോ അല്ല കല്യാണമല്ലോ വന്നതാണ് ഈ കോന്ത എന്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ ഞാൻ രക്ഷപ്പെടും ഇതൊക്കെയല്ലേ നീ പറയാൻ വന്നത് എന്തെങ്ങേ എടാ ഒരാളെ മാത്രം സ്നേഹിക്കുന്നത് പ്രേമവും എല്ലാരെ വീതിച്ച് സ്നേഹിക്കുന്നത് കോഴിയാണെങ്കിൽ ഞാൻ കോഴിയാണ് എനിക്ക് ഓക്കെ കുഴപ്പമില്ല നിന്റെ വാപ്പയമായ കോഴി ഇതില് അടക്കയുണ്ടോ ഓമ്പ്ര പകലുണ്ടോ ഓമ്പ്ര വെറ്റലുണ്ടോ ഓമ്പ്ര നീ ഓമ്പ്ര എന്നാണോ പറയണത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഭാഷ മാറ്റിയാണോ പറയണത് ഓമ്പ്ര തന്നെയാണല്ലോ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കല്യാണം നടക്കാൻ ഒരു 16 വർഷമെങ്കിലും കഴിയും അതുവരെ കാത്തിരിക്കോ നീ അതെന്തിനാ 16 വർഷം നിന്റെ അപ്പനല്ലേ ആ തേങ്ങ തലയൻ അയാളെ ഞാൻ താമസിയാതെ കൊല്ലും പിന്നെ 16 വർഷം ജീവ വരുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ നിന്നെ കെട്ടാം ഏത് ബ്യൂട്ടി പാർലറാ ഞാൻ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല ചെറുപ്പം മുതലേ കാരണം വെച്ചൊരു ഭംഗിയിട്ട് കോലുണ്ട് അതുകൊണ്ട് എനിക്ക് ബ്രൂട്ടീഷൻ്റെ ആവശ്യമില്ല അതെ നീ ഇങ്ങോട്ട് വന്നത് ഞാൻ ഓലയില് ഓല തൂങ്ങി വരാ നീ